ഞങ്ങളുടെ നിലപാട് ഇന്നലെ തന്നെ കെ പി സി സി മീഡിയ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കെ പി സി സി വക്താക്കൾ തന്നെ ഇന്നലെ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും ചാണകവെള്ളം തളിക്കുന്നതും പുണ്യാഹം തളിക്കുന്നതും ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള സമര പരിപാടികളോട് കോൺഗ്രസിൻ്റെ അനുമതിയില്ല, കോൺഗ്രസ് അനുമതി നൽകിയിട്ടില്ല, ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ് കെ സുരേന്ദ്രനെ. ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ് തൃശ്ശൂർ എം പി. ഒരു കോംപ്രമൈസും ന്യൂനപക്ഷ വർഗീയതയുമായും ന്യൂനപക്ഷ ഫാസിസ്റ്റുകളുമായും ഭൂരിപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ ഫാസിസ്റ്റുകളുമായും ചെയ്യത്തില്ല. എല്ലാ തരത്തിലുള്ള വർഗീയ ഫാസിസ്റ്റതയും എതിർക്കും, സന്ധിയില്ലാതെ അതിനെതിർക്കും. നിരോധിക്കപ്പെട്ട പി എഫിൻ്റെ ഏതെങ്കിലും ആളുകളുമായി ഒരു ചെറിയ സൗഹൃദമുണ്ടെന്ന് തെളിയിക്കാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ഒരു രാഷ്ട്രീയമായ ആദർശമുണ്ട്, അത് വർഗീയതയ്ക്കെതിരെയാണ്. അത് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും വർഗീയത എതിർക്കുന്നതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ന്യൂനപക്ഷം ആയിട്ടുള്ള ചില വർഗീയ ഫാസിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരെയും എതിർക്കുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ രണ്ട് വർഗീയ ഫാസിസ്റ്റുകളുമായി ഞങ്ങൾ ചെയ്യില്ല. മതനിരപേക്ഷതയിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ളത് തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അതിന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. വേറൊരു ഒരു ഇപ്പം കിട്ടിയൊരു ഇൻഫർമേഷൻ, ഹൈക്കോടതി ജഡ്ജ് അനിൽ നരേന്ദ്രൻ ആൽമരം മുറിച്ചതിന് നേരിട്ട് കേസെടുത്തു എന്നുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. കൊച്ചി ദേവസ്വം ബെഞ്ചാണ് അനിൽ നരേന്ദ്രൻ ദേവസ്വം ബെഞ്ചിൻ്റെ ജഡ്ജാണ്, കിട്ടിയ വിവരമാണ്. അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഇന്നലെ അവിടെ മാനിഷാദ എന്ന് പറഞ്ഞൊരു പ്രതീകാത്മക സമരം നടത്തിയിരുന്നു. മാനിഷാദ, യൂത്ത് കോൺഗ്രസ് നടത്തിയ മാനുഷാദ സമരം എന്ന് പറയുന്നത് ആൽമരത്തിനും ഏത് മരം മുറിക്കുമ്പോഴും മലയാളികളായ അല്ലെങ്കിൽ വിശ്വാസികളായുള്ള മരത്തോട് അനുമതി ചോദിച്ച് മരത്തിൻ്റെ അവിടെ പൂജ നടത്തി പകരം മരം വെച്ച് മരത്തിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണല്ലോ നമ്മുടെ എല്ലാവരും സംസ്കാരം. ആൽമരം വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ വൈകാരികമായൊരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ചും വടക്കുനാഥൻ്റെ മുന്നിൽ മണികണ്ഠനാൽ, നടുവിലാൽ, അതേപോലെ തന്നെ നായക്കനാൽ, ഈ മൂന്ന് ആൽമരങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നൂറ്റാണ്ടുകളുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ സമർപ്പണവും ഇവിടെയുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു അനാവശ്യമായി ആൽമരത്തിൻ്റെ കൊമ്പ് മെയിൻ ഭാഗങ്ങൾ മുറിച്ചു മാറ്റി ഒരുപക്ഷെ ആ മരം തന്നെ ഇതിൻ്റെ പേര് ഇല്ലാതാകാൻ ആശങ്ക ഭക്ത വിശ്വാസികളായ ആളുകൾക്കും പരിസ്ഥിതി പ്രവർത്തകന്മാർക്കും ഉണ്ട്. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഒരു പ്രതീകാത്മക സമരം ആ ആൽമരത്തോട് മാപ്പ് പറയാൻ വേണ്ടി ആൽമരത്തിൻ്റെ കടയിൽ ചെന്ന് ആൽമരത്തോട് മാപ്പ് പറയാൻ വേണ്ടി മാ നീ ഷാദ എന്നൊരു സമരപരിപാടി നടത്തിയത്. ഞങ്ങളൊരിക്കലും അതല്ലാതെ പ്രധാനമന്ത്രി അവിടെ വന്ന സ്ഥലത്ത് ചാണകവെള്ളം തെളിക്കുന്നതിനോ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. യൂത്ത് കോൺഗ്രസ് നടത്തിയത് പ്രതീകാത്മകമായി മരത്തോട് മാപ്പ് പറയുന്ന മാ നീ ഷാദയാണ്. ഏതായാലും ഇത് പരിസ്ഥിതി പ്രവർത്തകന്മാർക്കും വിശ്വാസികൾക്കും വലിയ വികാരമുണ്ടാക്കിയിട്ടുണ്ട്. തൃശ്ശൂർക്കാരുടെ മനസ്സിലൊരു ഓർമ്മയുണ്ടാവും, വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സമ്മേളനം നടന്നു. അത് ലേബർ കോർണറിൻ്റെ ഭാഗത്താണ് എന്നാണ് ഓർമ്മ, തെക്കിൻകാട് മൈതാനത്ത്. അവിടെ നിന്ന് ആൽമരമല്ലാത്ത ഒരു മരത്തിൻ്റെ കമ്പുകൾ അന്ന് പന്തലിടുന്നതിന് വേണ്ടി മുറിച്ചു മാറ്റി. അന്ന് തൃശ്ശൂരിലുണ്ടായിരുന്ന പ്രതിഷേധങ്ങളും ഇതും പഴയ മാധ്യമത്തെ ആളുകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്നൊരു സമ്മേളനമാണെന്നാണ് ഓർമ്മ, തിരുത്തണ്ടെങ്കിൽ തിരുത്തും. അത് വെറുമൊരു മരക്കൊമ്പ് അവിടെ മുറിച്ചതിന് അന്നത്തെ ചില സംഘികൾ നടത്തിയ പ്രതിഷേധങ്ങൾ പഴയ താളുകൾ മറിച്ചാൽ കാണാൻ വേണ്ടി പറ്റും.
ആ സ്ഥലത്താണ് ഈ ആൽമരത്തിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസികൾ വളരെയധികമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു വിശ്വാസ ധ്വംസനം നടത്തിയത്. അതിനോട് ഞങ്ങൾക്ക് ആ വിശ്വാസ ധ്വംസനം നടത്തിയോട് ഞങ്ങൾക്ക് യോജിപ്പ്, ഞങ്ങളും വിശ്വാസികളാണ്.